ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അമൽ രമേശ്. ഞാൻ പുതിയ കോഴിക്കോട് സിക്കാസ കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും മസ്റ്റായിട്ട് ചെയ്യേണ്ട, എല്ലാവരും മസ്റ്റായിട്ട് സി എ സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യത്തിനെ പറ്റി, അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ നിന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. നമുക്കറിയാം, സി എ സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് 3 ഇയേഴ്സ് ഓഫ് ആർട്ടിക്കൽഷിപ്പ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 3 ഇയേഴ്സ് ഓഫ് ആർട്ടിക്കൽഷിപ്പിൽ നമുക്ക് 9 മന്ത്സ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പലരും അത് ചൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സൊന്നും ആരും ഇതുവരെ ചൂസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലാസ്റ്റ് 9 മന്ത്സ് ആണ് തോന്നുന്നത്, 9 മന്ത്സ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനെ പറ്റി നല്ലൊരു വീഡിയോ നമ്മുടെ സിക്കാസ കോഴിക്കോടിൻ്റെ പേജിൽ ഒരു സി എ സ്റ്റുഡൻറ്റ്, അല്ല സി എ ആയ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സി എ സ്റ്റുഡൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ആ അതിന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആർട്ടിക്കൽഷിപ്പ്, 3 ഇയേഴ്സ് ഓഫ് ആർട്ടിക്കൽഷിപ്പ്, അപ്പം ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആദ്യം ഒരു വേറെ രീതിയായിരുന്നു. ഇപ്പം എല്ലാം ഓൺലൈനായി മാറിയിട്ടുണ്ട്. സി എ മെമ്പേഴ്സിനും ഐ സി എ മെമ്പേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് ആക്കി മാറ്റിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തത് SSP സെൽഫ് സർവീസ് പോർട്ടലിൽ നിന്നുള്ള ഒരു സർവീസ് കൊണ്ടുവന്നിട്ട്, ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടാണ് ICA ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ SSP രജിസ്ട്രേഷൻ അല്ലെങ്കിൽ SSP ലോഗിൻ, അതിൽ എങ്ങനെ ആർട്ടിക്കൽഷിപ്പ് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഓൺലൈൻ ഫോമുകൾ നമ്മൾ ഇനിയും SSP പോർട്ടൽ വഴിയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഈ SSP പോർട്ടലിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആർട്ടിക്കൽഷിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം ഞാനൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ്, എൻ്റെ ഓഫീസിലത്തെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് SSP പോർട്ടൽ ICA എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ സർവീസ് കിട്ടും ICA. അപ്പോൾ ഈ ലിങ്കിൽ, ഈ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ്ലി ICA പേജിലേക്കാണ് പോകുന്നത്. ICA പേജിൽ നമുക്ക് കാണാം സെൽഫ് സർവീസ് പോർട്ടൽ ഫോർ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെൽഫ് സർവീസ് പോർട്ടൽ ഫോർ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഗിൻ പേജ്, SSP ലോഗിൻ പേജിലേക്ക് പോകും. പക്ഷേ നമുക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ പഴയ ഇതിൽ നിന്ന് മൈഗ്രേറ്റ് ആയി വന്നിട്ടില്ല. നമ്മൾ അതിനെ ആ ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പേജിൻ്റെ താഴത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഫോർ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഫോർ സ്റ്റുഡൻസ് ഫോർ ഫസ്റ്റ് ടൈം ലോഗിൻ, ക്ലിക്ക് ഹിയർ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പഴയ പോർട്ടലിൽ നിന്ന് SSP പോർട്ടൽ, അതായത് പുതിയ പോർട്ടലിലേക്ക് മൈഗ്രേറ്റ് ആയി വരും. അപ്പോൾ ഇതിൽ നമ്മൾ മൈഗ്രേറ്റ് ആയി വന്നാൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇതാ നമ്മുടെ SRO നമ്പർ, സ്റ്റുഡൻറ്റ് SRO നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ട് നമ്മളത് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ SRO നമ്പർ അടിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാം, വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ നമുക്ക് വന്നു യുവർ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഈസ് നോട്ട് അപ്ഡേറ്റഡ് ഓർ വെരിഫൈഡ് ഇൻ ICA പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇമെയിൽ ഐഡിയും നമ്മുടെ മൊബൈൽ നമ്പറും അടിച്ചിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യണം. ICA പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, SSP പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും നമുക്ക് അവർ മെയിലായിട്ടാണ് തരിക. നമ്മുടെ മെയിൽ രജിസ്റ്റേർഡ് മെയിൽ ID സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മെയിൽ ID അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ അലേർട്ട് വന്നാൽ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കൺഫർമേഷൻ വരുന്നുണ്ട്, ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ID കറക്റ്റ് ആണോ. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാപ്ചെ വരും. ആ ക്യാപ്ചെ കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ നോർമൽ പ്രൊസീജിയറാണ്. നമ്മൾ ഏതൊരു സൈറ്റ് കയറിയാലും നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെ നമുക്ക് ജസ്റ്റ് നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ICA ഉള്ളത്. ജസ്റ്റ് ഈ ക്യാപ്ചർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID നമ്മുടെ OTP സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേയിൽ വരും. പിന്നൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ ഇത്രയും ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഈ വെരിഫിക്കേഷൻ ലിങ്ക് അവർ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ അയാൾ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് അവർ സെൻഡ് ചെയ്യും. ജസ്റ്റ് നമ്മൾ ആ മെയിൽ ഐ ഡി കയറിയിട്ട് അവർ അയച്ച അതിൽ കയറിയിട്ട് ജസ്റ്റ് വെരിഫൈ എന്നുള്ള അല്ലെങ്കിൽ വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇത്രയുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ നമുക്കുള്ള SSP യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടെ ഈ രജിസ്റ്റേർഡ് മൊബൈൽ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് ICA സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ SRO നമ്പറും SRO+@ICA.org അങ്ങനെയായിരിക്കും നമ്മുടെ യൂസർ ഐ ഡി. പാസ്വേഡ് മിക്ക അവർ ഫസ്റ്റ് ടൈം തരുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ICA തരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മെയിൽ ഐ ഡിയിൽ വന്ന യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഇനി SSP പോർട്ടലിലേക്ക് നമുക്ക് വീണ്ടും ലോഗിൻ പേജിലേക്ക് പോവാം. നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് 2 types of സൈക്കിളാണുള്ളത്. സ്റ്റുഡൻറ്റ് സൈക്കിൾ ഉണ്ട്, ആർട്ടിക്കൽഷിപ്പ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻറ്റ് സൈക്കിളിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈല് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ആ സ്റ്റുഡൻറ്റ് സൈക്കിളിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു രണ്ട് കാര്യങ്ങളാണ് ITT ഓറിയൻറ്റേഷൻ. ഈ ITT ഓറിയൻറ്റേഷൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർട്ടിക്കൽഷിപ്പ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് സൈക്കിളിൽ പോയിട്ട് നമ്മുടെ അതർ ഫോംസിൽ പ്രൊഫൈൽ എഡിറ്റ് ഉണ്ടാവും. ആ പ്രൊഫൈൽ എഡിറ്റിൽ പോയിട്ട് വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അതർ ഫോംസിൽ പോവുക, എന്നിട്ട് പ്രൊഫൈൽ എഡിറ്റ് എടുക്കുക. പ്രൊഫൈൽ എഡിറ്റ് ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കുക, പഴയ കാര്യങ്ങൾ. അതിൽ നമുക്ക് 3 ഇപ്പം ചെയ്യാം മെയിനായിട്ട്. നമ്മുടെ ട്രെയിനിങ് ഡീറ്റെയിൽസ്, അതേപോലെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഈ 3 ഇപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ITT ഓറിയൻറ്റേഷൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഡേറ്റ്, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, അതായത് മാർക്ക് എത്ര ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇയർ ഓഫ് കംപ്ലീഷൻ, അങ്ങനെ അതൊക്കെ ഡീറ്റെയിൽസും, അതേപോലെ ഇതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് സൈക്കിളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആർട്ടിക്കൽഷിപ്പ് സൈക്കിളിൽ നിന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യണം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ സബ്മിറ്റ് ഓർ പെൻഡിങ് അപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ 3 കാണാൻ പറ്റും. 112, 102, 103. ഈ 3 2 മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒന്ന് എല്ലാവർക്കും വരില്ല, ഈ 112 ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പം 112 നമുക്ക് പെൻഡിങ് വെക്കാം. 102 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ് ഡീഡ് ഫോമാണ്. അപ്പം ഇതിൽ ഡീറ്റെയിൽസ് കുറേ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ട് വരും. ഇനി 112 എന്താണെന്ന് വെച്ചാൽ അതർ എൻഗേജ്മെൻറ്റ് ഫോമാണ്. ചില ആൾക്കാർ ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ തന്നെ വേറെ പല കോഴ്സും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഡിഗ്രി ആണ് ഡിഗ്രി, അല്ലെ വേറെ എന്തെങ്കിലും കോഴ്സ്, അങ്ങനെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ് 112. ഫോർ എക്സാമ്പിൾ, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ചെയ്യുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസ്, കോളേജിൻ്റെ ടൈമിങ്, ഈ കാര്യങ്ങൾ മൊത്തം ഈ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് ഇതും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പം മെയിനായിട്ട് കോളേജിൻ്റെ ഡീറ്റെയിൽസ്, പ്രിൻസിപ്പളുടെ ഡീറ്റെയിൽസ്, അവരുടെ സൈന്, സീല്, കോളേജിൻ്റെ ടൈമിങ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 102 നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ റീജിയണൽ ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 103 നമ്മുടെ പ്രിൻസിപ്പൽ, ആരാണോ നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ പ്രിൻസിപ്പളിനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 103 നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസർ അപ്രൂവ് അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലുണ്ടാവുക. അതേപോലെ ഇതൊക്കെ ഇതിലുള്ള ഡീറ്റെയിൽസും ഓട്ടോ ഫില്ലായിട്ട് വരുന്നതാണ്. നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ICA പോർട്ടലിൽ നിന്ന് ഓട്ടോ ഫില്ലായിട്ട് വരും. നമ്മുടെ ഫോട്ടോ, ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, അത് മാത്രമേ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യാനുള്ളൂ.
ബാക്കിയൊക്കെ ഓട്ടോ ഡീറ്റെയിൽസൊക്കെ ഓട്ടോ ഫില്ലായിട്ട് വരും. പാർട്ട് ബിയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസറെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിലും നമ്മൾ താഴത്ത് എന്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം, നെയിം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസിസ്റ്റൻറ്റ്. നമ്മൾ ഏത് പ്രിൻസിപ്പൽ ഓഫീസറെ കീഴിലാണോ രജിസ്ട്രേഷൻ കൊടുത്തത്, ആ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന പ്രിൻസിപ്പൽ ഓഫീസറെ കീഴിലുള്ള കീഴിൽ ഇപ്പം എത്ര ആർട്ടിക്കിൾസ് ഉണ്ടോ അവരുടെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഈ ഫോമിൽ 103 എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം 103 ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയാലും നമ്മളെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിന് ഐ സിക്ക് നമ്മളൊരു പേയ്മെൻ്റ് എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതും കൂടി പേ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നാം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ SSV പോർട്ടലിൽ എങ്ങനെയാണ് കയറേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ചെയ്തത്. എത്രത്തോളം ഞാൻ വിചാരിച്ചതുപോലെ സക്സസ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണുള്ളത്. ഓക്കെ, ബൈ.